ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇതാ റോഡ് മുറിച്ച് കിടക്കാനുള്ള ഒരു സത്രപ്പാടിലാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രണ്ടു ഭാഗത്ത് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിതാ വണ്ടി ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നോക്കണം. ഇവിടെ വരുമ്പോൾ ഒരു സ്കൂട്ടി ഒരു ബൈക്ക് വരുന്നു. ഇവിടെ നോക്കുമ്പോ ഇതാ പോലീസ് ജീപ്പ് വന്നു. അയ്യോ പെട്ടു ഗൈസ്, ഞങ്ങൾ ഞങ്ങളിതാ ഇപ്പം ഇങ്ങനെ ഈ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാർമാർ വന്നിട്ട് നമ്മളോട് ചോദിക്കണം നമ്മുടെ സംഭവങ്ങളിലൂടെ. അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം എന്താ അവരെന്താ ഡീറ്റെയിൽസ് വന്ന് ചോദിക്കട്ടെ, ഇൻട്രസ്റ്റോടെ ചോദിക്കണം എന്താ സംഭവം കാര്യങ്ങളൊക്കെയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇങ്ങോട്ട് വലത്തോട്ടാണ് പോകേണ്ടത്. ഈ റൂട്ട് എങ്ങോട്ടൊന്നും അറിയില്ല. നമുക്ക് നേരെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് സാറന്മാർ നമുക്ക് നമ്മുടെ കാർഡും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയട്ടെ. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവം. അങ്ങനെ ഞങ്ങളുടെ പോലീസ് പിടിച്ചോ എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കോമ്പിനെ വെച്ച് നമ്മൾ കാണുന്നു. സ്വന്തം പി എസ് ഉണ്ട്. അപ്പം നമ്മൾ അവരെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നല്ല അടിപൊളി സാർമാരാ. അത് അതിലെ ഡ്രൈവറെ നമ്മളെ ആശയം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട രീതിയിലാണ് സംസാരിച്ചേ. എസ് ഐ പിന്നെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ആദ്യം ഇരുത്തുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളും മിഷനൊക്കെ പറഞ്ഞപ്പോ അടിപൊളിയായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തു ആ ഉഷാറായിട്ട് നടക്കട്ടെ, ആശംസൊക്കെ അറിയിപ്പിച്ചു. അടിപൊളി. എന്നാ അപ്പൊ പോവാ നമുക്ക്. എന്നാ പിന്നെ നമുക്ക് പോവാം. യെസ്. അപ്പം ഇനിയിപ്പം റോഡ് ഏകദേശം ഇങ്ങനെ ഒരു സൈഡ് ഓക്കെ വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ വരും. ഞങ്ങളിപ്പോൾ പന്തളം ടൗണിലൂടെ നഗരവീതിയിലൂടെയുള്ള യാത്രയിലാണ്. അവിടെ ഇവിടെ ഇല്ലായിട്ട് അവിടെ ഇവിടെ very big college. I think there is more than 2000 students here. നമുക്ക് വേണ്ടിയിട്ട് ഒരാള് വണ്ടി ഇവിടെ ചവിട്ടിയിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങി വരും. അതാ ഇറങ്ങി വരുന്നതാണ്. പറന്ന് ജില്ല എത്തിയതുള്ളൂ. ഇനി ഇങ്ങനെ തിരുവനന്തപുരം പോയിട്ടാണ് സ്റ്റേറ്റ് മാറുള്ളൂ. ഏകദേശം ഒരു അഞ്ചെട്ട് മാസം കൂടെ ഇവിടെ ഉണ്ടാവും കേരളത്തില്. കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ. ചേട്ടാ ഇവിടെ തന്നെ അല്ലേ? ആ ശരി. എവിടെ പോകുന്ന വഴിയാണോ? ആ ശരി. മുബാറക് അല്ലേ? ആ ശരി. ഏതിലാ? ഞാൻ
ഒന്നിതാ വണ്ടി തന്നെ ഇരിക്കുകയാണ്. എന്തായാലും 10-20 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണം. അതെ അതെ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ടേ? ചിക്കൻ ഉണ്ട്, നാല് ബ്രെഡ് തിന്നുന്നുണ്ട്. എന്നാലും ബ്രെഡിൽ നിൽക്കുന്നില്ല, ഒരു വിശപ്പുണ്ട്. നമ്മുടെ മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു സാധനമാണ്, ഇതെന്താന്നുള്ളപ്പോൾ ഞങ്ങൾ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല, പിന്നെ പറയുന്നതായിരിക്കും. ദീപാവലി ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ക്രൗഡാണ്. ഇപ്പൊ നമ്മുടെ ടൗണിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതേപോലെ തന്നെ ഇത് ശരിക്കും കുറെ ടൗണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്കോട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടം തൊട്ട് ആ ടൗണിൻ്റെ ആ സിഗ്നൽ അവിടെ വരെയൊക്കെ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കേട്ടോ, ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്കേജിൻ്റെ സിഗ്നൽ ഉണ്ട്. പക്ഷെ അതുപോലെ അത്രയും വണ്ടികൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു. എനിക്കിത് ഇതിൻ്റെ മെയിൻ ടൗണാന്ന് തോന്നുന്നു. ഈ പന്തളം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ മെയിൻ റൂട്ടാന്ന് തോന്നുന്നു. അതുവരിക്കാണ് ഇത്രയും ക്രൗഡ് വരുന്നത്. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇന്നലെ മെനഞ്ഞൊന്നും ആൾക്കാർ ഇത്രയും ക്രൗഡൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നോക്കും ഭയങ്കര അതാണ്. ചിലപ്പോൾ ദീപാവലി ആയിക്കൊണ്ട് ആൾക്കാർ അങ്ങോട്ട് ടൂറ് നേരങ്ങളൊക്കെ പോകുന്നതായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഞങ്ങളതാ ഇവിടെ ഒരു ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വണ്ടി നോക്കിയതാണ്. ഒരു 15-20 മിനിറ്റ് വരെ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യണം. സോ എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എഗെയിൻ ഫ്രീ ലെഫ്റ്റ്. നമ്മൾ വന്നതാവുന്നേ നമ്മൾ അവിടുന്ന്.